എല്ലാവർക്കും നമസ്കാരം. മലയാളി പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള, നമ്മൾ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുള്ള മെക്കാട്ടിൻ സാറാണ് നമ്മുടെ ഫിലിം ഡയറക്ടർ. മെക്കാട്ടിൻ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് സാറിനോട് ഡിസ്റ്റിലെ വിശേഷങ്ങൾ, ഇന്ന് എന്തൊക്കെയായിരുന്നു സാറിൻ്റെ പ്ലാൻസ് എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സാർ വെൽക്കം. സാർ സാർ എങ്ങനെയായിരുന്നു ഇന്ന് ഡിസ്റ്റിലത്തെ സാറിൻ്റെ ഒരു ഡേ? എങ്ങനെയായിരുന്നു സാർ ഇന്നത് എക്സ്പീരിയൻസ് ചെയ്തത്? സത്യത്തിൽ എൻജോയ് ചെയ്തു. നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ പഠിപ്പിക്കാൻ പോകുന്ന ആളല്ലോ, അപ്പോൾ ആ കൂട്ടത്തിൽ ഇവിടെയും വന്നു. കുട്ടികളുടെ ഇൻട്രാക്ഷൻസൊക്കെ നന്നായിരുന്നു. എനിക്ക് ഞാൻ എൻജോയ് ചെയ്ത് തന്നെയാണ് ക്ലാസ് എടുത്തത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്റ്റുഡൻസൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സാറിൻ്റെ. ഒരുപാട് പേര് പറഞ്ഞു സാറിൻ്റെ വരവിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടുണ്ടെന്ന് സാറിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് വന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സാറിനോട് ചോദിക്കാനുണ്ട്. അത് സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഞങ്ങളുടെ പഠന സംബന്ധമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് സാറിനോട് ചോദിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സിനിമയിൽ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ഒരു ട്രെൻഡ് മാറി, ഇപ്പോൾ സിനിമയുടെ ഒരു ട്രെൻഡേ മാറി. പണ്ടിപ്പോൾ നമ്മൾ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഒരു പ്രൈം എയിം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് നമ്മളിപ്പോൾ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കണം, അല്ലെങ്കിൽ നമ്മളുടെ സോഷ്യൽ കണ്ടീഷൻ നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ അതൊരു ഡയറക്ടറുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് പോലെയാണ് എന്ന് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെപ്പറ്റി സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, സിനിമ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സൊസൈറ്റിയുമായി അത്ര ബന്ധമുള്ള ഒരു സാധനമാണ് സിനിമ എന്ന് പറയുന്നത്. ഒരു കലാരൂപമാണ് സിനിമ. സിനിമയ്ക്ക് എവിടെയും കയറി സംസാരിക്കാം, എന്തിനേയും വിമർശിക്കാൻ സിനിമയ്ക്ക് സാധിക്കും. അതിനെ ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അതവർ ചെയ്യും. ഒരു നല്ല ഡയറക്ടറോ നല്ല എഴുത്തുകാരനോ ആണെങ്കിൽ, തീർച്ചയായും സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളാണെങ്കിൽ, അവർ തീർച്ചയായും സമൂഹത്തെ ചോദ്യം ചെയ്യുന്നതോ സമൂഹത്തിൽ സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിക്കാനോ ഒരു സിനിമ പ്രവർത്തനം നടത്തിയെന്ന് വരും. അതിനെ ആരും അപലപിച്ചിട്ട് കാര്യമില്ല. അതൊരു കലാരൂപത്തിൻ്റെ ഒരു തനതായ ശക്തിയാണത്. ഇനി മാത്രമല്ല, ഇങ്ങനെ മാത്രമേ സിനിമ എടുക്കാൻ പറ്റൂ അല്ലെ പാടുള്ളൂ എന്ന് വാശിയും പിടിക്കരുത്. സിനിമ എൻ്റർടൈൻമെൻറ്റാണ്, പബ്ലിക്കിനെ എൻ്റർടൈൻ ചെയ്യുകയല്ലേ വേണ്ടത്. അതിനിപ്പോൾ രാഷ്ട്രീയ വിമർശനമൊന്നും വേണമെന്നില്ല. അതിന് നമുക്കല്ലാതെ തന്നെ അതൊക്കെ സറ്റയർ ചെയ്യാം. പണ്ട് പഞ്ചവടി പാലമൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ്, സറ്റയറായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. അതിനൊന്നും ഒരു ചോദ്യം ആർക്കും ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കുറേ എക്സ്പെരിമെൻ്റൽ മൂവീസ് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ മഹാവീര്യർ പോലത്തെ കുറേ എക്സ്പെരിമെൻ്റൽ മൂവീസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ റിവ്യൂസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് അതിന് വരുന്നുണ്ട്. ആളുകൾക്ക് എക്സ്പെരിമെൻ്റൽ മൂവീസ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് മലയാളി പ്രേക്ഷകർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള രീതിയിലാണ് റിവ്യൂസ് വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താ സാർ? അല്ല, എക്സ്പെരിമെൻ്റൽ മൂവീസൊക്കെ വിജയിച്ചിട്ടുണ്ട്. അല്ല, എല്ലാമല്ല, വിജയിച്ച എക്സ്പെരിമെൻ്റൽ മൂവീസും ഉണ്ട്, ധാരാളമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ കുഴപ്പമല്ല, പ്രേക്ഷകൻ്റെ കുഴപ്പമല്ല. നല്ല സാധനം കൊടുത്താൽ പ്രേക്ഷകന് ആസ്വദിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആസ്വദിച്ചിരിക്കും. ഒരു തർക്കവും വേണ്ട ആ കാര്യത്തിൽ. പിന്നെ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സാറ് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ സാറ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രകൾ സാറ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ യാത്രകൾ എങ്ങനെയാണ് സാറിൻ്റെ ഒരു കരിയറിലേക്ക് വരുമ്പോൾ സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? അത് ധാരാളം കാര്യങ്ങളുണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്. ഒരു കാര്യത്തിൽ തീരുന്നതല്ല ഒന്നും. ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ പഞ്ചാബി ഹൗസിൻ്റെ കഥ ഉണ്ടാകുന്നത് ഒരു യാത്രയിൽ നിന്നാണ്, ഒരു യാത്രയിൽ സംഭവിച്ച ഒരു കാര്യത്തിൽ നിന്നാണ് ആ കഥ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. കാണുന്ന ഒരു ക്യാരക്ടർ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരാൾ മതി നമുക്ക് ചിലപ്പോൾ ഒരു ക്യാരക്ടറൈസേഷൻ ഫോം ചെയ്യാൻ. അങ്ങനെ 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 പലതും, പല രംഗങ്ങൾ, അതൊക്കെ നമ്മളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ, സെർച്ച് ചെയ്തിട്ടുള്ള സിനിമകൾ കൂടുതലായിട്ട് ഹ്യൂമറസ് കണ്ടൻ്റ് ഉള്ള മൂവീസ് ആയിരുന്നു. നമ്മൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എത്ര വിഷമമുള്ള സമയത്തും നമുക്ക് ആ ഒരു മൂവി കണ്ടാൽ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് കണ്ടൻ്റ് ഉള്ള മൂവീസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടൻറ്റ് ഇന്നത്തെ സിനിമകളിൽ എത്രത്തോളം ആളുകൾക്കൊരു ഹ്യൂമറസ് കണ്ടൻറ്റ് കൊണ്ടുവന്ന് ആൾക്കാരെ അല്ലെങ്കിൽ പ്രേക്ഷകരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് സാർ വിശ്വസിക്കുന്നുണ്ട്? അല്ല, അതിലൊന്നും ഞാൻ പറയാൻ ആളല്ല. എൻ്റെ സിനിമയിൽ അങ്ങനെയായിരുന്നു, മറ്റുള്ളവരുടെ സിനിമയിൽ അങ്ങനെയാണ്. നമുക്കതിനൊന്നും ഇത് തമ്മിൽ താരതമ്യപ്പെടുത്താനോ അതിനെക്കുറിച്ച് വിലയിരുത്താനോ ഒന്നും ഞാൻ ആളല്ല. എൻ്റെ സിനിമ അങ്ങനെയായിരുന്നു, എനിക്ക് അത്രമാത്രം അറിയാം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഈ ഒരു
കറന്റ് ട്രെൻഡിൽ ഇപ്പോൾ കുറേ പുതിയ ഡയറക്ടേഴ്സ് വരുന്നുണ്ട്, പുതിയ ഐഡിയാസ് വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു യങ് ജനറേഷൻ പുതിയ ഐഡിയാസ് ആയിട്ട് ഒരു റെവല്യൂഷൻ എന്നുള്ളൊരു രീതിക്ക് വരുമ്പോൾ അതിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അതിനെയൊക്കെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയ പുതിയ റെവല്യൂഷൻസ് വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഈ അടുത്ത് എന്നോട് അടുത്ത ഒരു രണ്ട് ദിവസം മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു എന്നെ ഒരു സിനിമ എടുക്കാൻ പോകുന്നുണ്ട്, അതിൻ്റെ കഥ ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനത്തെ സിനിമയാണെന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന ക്യാമറയാണ്, ആ ക്യാമറ ക്യാരക്ടറാണ്, കാറിൽ കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എല്ലാം അങ്ങനെ വെച്ചിട്ടുള്ളൊരു ഒരു പുതിയ ട്രെൻഡാണ് അയാൾ കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്, എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ളത്, അങ്ങനെ വരണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നിപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിതെല്ലാം പറയുമ്പോൾ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇലക്ട്രോണിക് മീഡിയ ആണല്ലോ എല്ലാം, കൂടുതലായിട്ടിപ്പോൾ എല്ലാവരും ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളും അങ്ങനെ കൂടുതലായിട്ട് ഇലക്ട്രോണിക് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ. അപ്പോൾ പണ്ടത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വായിച്ച് നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടി അങ്ങനെ ഗ്രാസ്പ് ചെയ്യുന്ന ഒരു ട്രെൻഡായിരുന്നു. പക്ഷെ ഇപ്പം അതിൽ നിന്ന് മാറി ആളുകൾ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണിപ്പോൾ. അപ്പോൾ ഈ ഒരു വായന അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റീഡിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സാറിന് സാറിൻ്റെ കരിയറിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്? അത് തീർച്ചയായിട്ടും അതിന് മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് അഖില കുറസവയെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ പണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ലൈബ്രറി കയറി ഇറങ്ങണം, അവിടെ ആ പുസ്തകം ഉണ്ടാകണമെന്നില്ല, വേറൊരു സ്ഥലത്ത് പോകണം, അല്ലൊരു വലിയ ബുക്ക് സ്റ്റാളിൽ പോകണം, പണം മുടക്കണം, വാങ്ങണം, വായിക്കണം, ടഫായിരുന്നു. പക്ഷെ ഇപ്പം അതല്ല, ഗൂഗിളിൽ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്താൽ നമ്മളെന്താഗ്രഹിക്കുന്നു അത് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്ന് വിചാരിച്ച് വായനയെ ഞാൻ തള്ളിപ്പറയില്ല. വായന തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ, വലിയ വലിയ എഴുത്തുകാർ വലിയ വലിയ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന പുസ്തകങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ വായിച്ചിരിക്കണം. ഞാനിപ്പോൾ ക്ലാസ്സിലും കൂടെ പറഞ്ഞു, ബുദ്ധിയുടെ ഭക്ഷണമാണ് വായന, അത് നമ്മൾ എടുത്തിരിക്കണം. നമുക്ക് വായിച്ചതിലൂടെ മാത്രമേ നമ്മുടെ ഡാറ്റ വർദ്ധിക്കുകയുള്ളൂ, നമ്മുടെ ബ്രെയിനിലെ ഡാറ്റാസ് കളക്ഷൻ കൂടുകയുള്ളൂ. അത് കൂടിയാൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ തന്നെ തമ്മിൽ തമ്മിൽ വർക്ക് ചെയ്ത് പുതിയ ആശയം ഉണ്ടാവുകയുള്ളൂ. ഡാറ്റകൾ തമ്മിൽ ഒരു അമാൽഗമേഷൻ ഉണ്ട്, അതിനുശേഷം നമ്മുടെ ഡാറ്റാസ് കൂടും, അത് പുതിയ ഡാറ്റാസ് ഉണ്ടാക്കും. അപ്പോൾ വായന ആവശ്യമാണ്. അത് ഇൻഫർമേഷൻസ് എവിടെ നിന്നും ആകാം, ഈ ഇലക്ട്രോണിക് മീഡിയ എന്നോ ഹാർഡ് കോപ്പിയിൽ നിന്ന് എവിടെ നിന്നും ആകാം, നോ പ്രോബ്ലം. പക്ഷെ അത് ഞാൻ എന്നും സ്വാഗതം ചെയ്യാം. പക്ഷെ അതിന് പോകണം, അത് തേടിപ്പോകണമെന്ന മനസ്സായിരിക്കണം നമുക്ക്, തേടിപ്പോകണം. അത് അന്വേഷണം എന്ന് പറയുന്നതായിരിക്കണം ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം. ഓക്കെ. അപ്പോൾ സാർ, അപ്പോൾ നമ്മളിപ്പോഴത്തെ ഒരു ജനറേഷനെ സാറിൻ്റെ ഈ ഒരു തോട്ട്സൊക്കെ നമ്മളിപ്പോൾ സാർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തു തന്നു. അപ്പോൾ ഒരു യങ് ജനറേഷനോട് സാറിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? ഈ ഒരു വായനയും അല്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് അന്യം നിന്ന് പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് വായന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ സാറിന് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജ് എന്തായിരിക്കും? തീർച്ചയായിട്ടും ഞാൻ വായനക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അത് വായന എന്ന് പറയുന്നത്, ഞാനിന്നിപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മഹാഭാരതം പോലത്തെ നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കുകൾ വായിച്ചിരിക്കണം ആദ്യം. ഞാൻ പല പുസ്തകങ്ങളും ചോദിച്ചാലും തന്നെ വായിച്ചിട്ടുള്ളൂ, ഒന്ന് രണ്ട് പേരെ വായിച്ചിട്ടുള്ളൂ, അത് പോരാ, എല്ലാവരും വായിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ആൽക്കെമിസ്റ്റ് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി വായിച്ചിട്ടുണ്ട്, അത് പോരാ. ഇത്രയും വലിയ എത്രയും സർക്കുലേഷൻ ചെയ്ത കോടികൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകം നിങ്ങളാരും വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് മോശമല്ലേ? ഞാൻ പറയുന്നത് എല്ലാ പുസ്തകവും വായിക്കണ്ട, ഈ കോടികൾ കോപ്പികൾ വിറ്റഴിഞ്ഞു എന്ന് പറയുന്നതെങ്കിലും ഒന്ന് വായിച്ചു നോക്കൂ, അതിലെന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്, എന്തായിരുന്നു ഇത്രയും ജനം ഇത് വായിക്കാനുണ്ടായ കാരണം, എന്തെങ്കിലും മനസ്സിലാക്കൂ. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാനെങ്കിൽ ഈ പുസ്തകം ഒന്ന് ഉപയോഗിക്കും. ഇനി അതല്ലെങ്കിൽ ശുദ്ധമായി ഇതിനെ സമീപിക്കൂ, അത് ആസ്വദിക്കാനും അത് സ്വാംശീകരിക്കാനും ആ പുസ്തകം നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. അങ്ങനെ ധാരാളം പുസ്തകമാണ് ഇവിടെ കിടക്കുന്നത്, ഇതെല്ലാം നമ്മൾ പഠിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം എന്തെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല ഇപ്പോഴും, അത് പഠിക്കണം നമ്മൾ. അത് പഠിക്കണമെങ്കിൽ പണ്ട് മഹാന്മാരെ എഴുതിയ പുസ്തകങ്ങളിലൂടെ മാത്രമേ അത് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് വേണ്ടി ഇത്രയും നേരം സാറിൻ്റെ വിലപ്പെട്ട സമയത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നു, വായനയെ പറ്റിയും അല്ലെങ്കിൽ പുതിയ ട്രെൻഡിനെ പറ്റിയും സാറിൻ്റെ ലൈഫ് എക്സ്പീരിയൻസിനെ പറ്റിയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മളോട് ഇത്രയും സമയം ചിലവഴിച്ച സാറിന് എൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സാർ.